നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരി മർമ്മ ഗുരുകുലത്തിലെ കണ്ണാടൻ മാഷാണ്. ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട രണ്ട് പിടിമുറകളാണ്. പിടിമുറകളാണിത്. അതായത് അയ്യപ്പനും കോശി എന്ന് പറഞ്ഞാൽ അതിനകത്തുണ്ടെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ പിടിമുറയാണ്. ഞാൻ ഒന്ന് നേരത്തെ കാണിച്ചിട്ടുണ്ട് പുറയുന്ന വരുന്ന പിടുത്തം. അതിൽ രണ്ട് വിധത്തിലുണ്ട് പിടുത്തം. ഒന്ന് നമ്മളൊരു ഭയപ്പെടുത്തി വിടാൻ വേണ്ടിയുള്ള പിടുത്തമുണ്ട്. രണ്ടൊന്ന് ഇളവാരി ഒടിച്ച് അവനെ കൊല്ലുന്നതിന് വേണ്ടി തന്നെ ഉള്ള പിടുത്തമുണ്ട്. ആ അങ്ങനെ വന്നു പോയാൽ നമുക്ക് രക്ഷപ്പെടണം, രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. അതിന് നമ്മൾ അവൻ്റെ പിടുത്തത്തിൽ കിടന്ന് മരിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും നമ്മളതിനെ അനുവദിക്കില്ല. നമുക്കങ്ങനെ ഒരു തീരെയില്ല. നമ്മുടെ ശരീരത്തിൽ പോലും തുടരുത്. ശരീരത്തിൽ തൊട്ട് കളിക്കാൻ വന്ന ഏതവനാണ്, ഏത് രാജാവായാലും ഏത് മന്ത്രിയായാലും ഏത് അഭ്യാസിയായാലും ഏത് ആനയായാലും ശരി, നമുക്ക് നമ്മുടെ ജീവനാണ് വലുത്. ഭൂമിയിൽ നമ്മുടെ ജീവനേക്കാൾ വലുതായി നമുക്കൊന്നുമില്ല. അപ്പോൾ ആ ജീവനെ കയറി കളിക്കാൻ വന്നാൽ ഏതവനാന്ന് നോക്കിയാൽ അവനെ നമ്മൾ തറയിലിട്ടു, ഒരു സെക്കൻഡ് പോലും കൊടുക്കില്ല. അത് തന്നെയാണ് നമ്മുടെ ഇന്ന് ഇന്ത്യൻ മാർഷൽ കളരിമർമ്മ ഗുരുകുലത്തിലെ കണ്ണാടൻ മർമ്മക്കളരിയിൽ പഠിപ്പിക്കുന്നത്. അതിന് യാതൊരു മാറ്റവും ഇല്ല. ശരീരത്തിൽ കയറി തുടരും, തൊട്ടാൽ നമ്മൾ പണി കൊടുക്കണം. കൊടുക്കുന്നത് മർമ്മത്തിൽ തന്നെ കൊടുക്കുകയുള്ളു. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന മർമ്മത്തിൽ അല്ലെങ്കിൽ തന്നെ എന്നാൽ മർമ്മത്തിൻ്റെ ചെറിയൊരു പ്രയോഗത്തിലൂടെയാണ് ഇവനെ കീഴ്പ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതാ പുറയുന്ന ഒരാളെ കയറി പിടിക്കുകയാണ്. ഇപ്പോഴത്തെ ആ രണ്ട് പിടുത്തമുണ്ട്. ഒന്ന് ഭീഷണിപ്പെടുത്താൻ, പേടിപ്പിക്കാൻ വേണ്ടിയുള്ള പിടുത്തം. ആ പിടുത്താണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. നോക്കി, കണ്ടോ, ഇപ്പം കയറി പിടിച്ചിരിക്കുകയാണ്. നോക്കി, കറക്റ്റായിട്ട് നോക്കി. ഇതാണ് പിടുത്തം. ഈ പിടുത്തത്തിൽ നോക്കിയ വിരലുകൾ അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ്. ഉണ്ടോ? ഈ പിടുത്തം എന്ന് പറഞ്ഞാൽ വാരിയെല്ലാം ഒടിയാലൊന്നുമില്ല, ഓടിക്കാൻ പറ്റുകയില്ല. കാരണം അതൊരു ഭീഷണിപ്പെടുത്തി വേണ്ടിയുള്ള പിടുത്തം. ഇനി ആ കൈ ഒന്ന് എടുത്തു, അത് ഇനി ഇങ്ങനെ നോക്കി, ആ അതൊന്ന് വിടിയിക്കുന്ന രീതി കണ്ട്. ഉണ്ടായി നമ്മൾക്ക് ഈ ഒരു വിരൽ, വലിയ വിരൽ കണ്ടോ, ഈ വലിയ വിരൽ മാത്രം പിടിച്ചെടുത്തു, തിരിച്ചെടുത്തു, പുറകോട്ടെടുത്ത് വഴി വലിച്ചു. ഇതാ, ഇത് അത്രയേ ഉള്ളൂ. പിന്നെ അതേമാതിരി ഒന്നുകൂടി നമുക്ക് ശലം കൂടി ശക്തിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വീണ്ടും പിടിച്ച്, വീണ്ടും പിടിക്കുമ്പോൾ അത് അതല്ല, അതല്ല ഈ പിടുത്തം. ഈ പിടുത്തം പിടിക്കുമ്പോൾ ഓക്കെ, കണ്ട, ഈ രണ്ട് കൈ കൊണ്ട് ഇത് ഇതെന്ന് നമ്മൾ മുൻപ് പഠിപ്പിച്ച മർമ്മസാധനം ഓർക്കുന്നുണ്ടല്ലോ, തലഹിർത്ത്. ഈ തലഹിർത്ത് ഇടിച്ച് ഒടിക്കുകയാണ്. എന്താ കണ്ടോ, ഒരു പാതി എസ്ലോ വലിയ എസ്ലോ അല്ലെങ്കിൽ കൈ പോവും. ഓക്കെ, മനസ്സിലായോ? വിടുവോ? സംശയമുണ്ടോ? സംശയമുണ്ടോ? വിടിയലാന്ന് പറഞ്ഞാൽ ഒറ്റ ഇടി കൂടി കടിച്ച കൈപ്പത്തിയുടെ രണ്ടിനെ പണി കഴിയും. ഈ റിപ്സൊക്കെ ഇതൊക്കെ വെറും വിലയില്ലാത്ത എല്ലുകളാണ്. അതൊക്കെ പൊടിച്ച് കൈ കൊടുക്കില്ലേ രണ്ട് ഭാഗത്തു നിന്ന് പിടിച്ച. അപ്പം ഇത് ഭീഷണിപ്പെടുത്തുന്ന കേട്ടോ, നോക്കി, ഇത് ഇത്രയേ വരുള്ളൂ. അടുത്ത പിടുത്തം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം നിങ്ങളിത് കൂട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പരിശീലിക്കുക. നല്ല, അതായത് ഇങ്ങനെ ഒരാൾ പിടിച്ചാൽ നമുക്ക് തൽക്കാലം ഇത് ഭീഷണിപ്പെടുത്തുക. നിങ്ങളെ മരിക്കൊന്നും പേരെ പിടിക്കേണ്ട. അങ്ങനെ ഈ പിടുത്തത്തിൽ ഇത് ഒരു ഭീഷണിപ്പെടുത്തില്ല, പക്ഷേ കൊല്ലാനുള്ള പിടുത്തം അടുത്ത വീഡിയോയിൽ കൊല്ലാനുള്ള പിടുത്തം തരാം കൃത്യമായിട്ട്. ഇന്ന് ഞങ്ങളുടെ അക്കാഡമിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു ചൂണ്ടാണി മർമ്മം പഠിപ്പിക്കുന്നതിൻ്റെ മെയിൻ ക്ലാസ്, അതാണ് മെയിൻ ഞങ്ങളുടെ വിഷയം. അതിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 320 മർമ്മങ്ങളും അതിൻ്റെ പ്രയോഗങ്ങൾ, അതിൻ്റെ ചികിത്സ, അതാണ് പഠിപ്പിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് പറഞ്ഞാൽ 320 മർമ്മങ്ങളെക്കുറിച്ചാണ്. 320 തൊടുമർമ്മങ്ങളും പടുമർമ്മങ്ങളും നിഗൂഢമർമ്മങ്ങളും കുലാഭ്യാസ മർമ്മങ്ങളും, അതിൻ്റെ കൂടെയാണ് 108 ഇളക്കുമുറകളുമുണ്ട്, 83 മരതട്ടുമുണ്ട്. ഇതിനകത്ത് മർമ്മങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മർമ്മങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസായിട്ട്, അതായത് ഓരോ മർമ്മങ്ങളും എവിടെ സ്ഥിതി ചെയ്യുന്നു, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, അതിന് ക്ഷതം പറ്റി എന്താ സംഭവിക്കുക, പിന്നെ അത് ചിത്രങ്ങളിൽ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ഓരോ മർമ്മങ്ങളും ഏതെല്ലാം സ്ഥലങ്ങളിലാണത് അടയാളപ്പെടുത്തി തന്നിരിക്കുന്നത്, അത് കൃത്യമായി നോക്കിയാൽ ഓരോ മർമ്മങ്ങളുടെയും കൃത്യമായ സ്ഥലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് നമ്മുടെ മർമ്മ 320 മർമ്മങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ് ഇത്. രണ്ടാമത്തത് മർമ്മ ആ പുസ്തകത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രയോഗങ്ങളൊന്നുമില്ല, പ്രയോഗങ്ങൾ കംപ്ലീറ്റ് ചെയ്താണ്. ഓരോ മർമ്മങ്ങളും ഇപ്പോൾ വെട്ട് പിക്കാസിന് വെട്ടുന്നു, കടാരയ്ക്ക് കുത്തുന്നു, മർമ്മങ്ങളിലുള്ള പ്രയോഗങ്ങളാണ്. അത് എങ്ങനെയാണ് ഇതിനകത്ത് കാണാൻ കംപ്ലീറ്റ് തരുന്നത്? മർമ്മ പ്രയോഗങ്ങൾ.
കണ്ടോ. ഇതിൽ കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് ഏത് മർമ്മത്തിൽ എങ്ങനെയാണ് പ്രയാത മർമ്മപ്രയോഗത്തിൻ്റെ പുസ്തകമാണ് ഇത്. മൂന്നാമത്തതാണ് 96 തൊടുമർമ്മങ്ങളുടെ മറുതട്ടാണ്. 96 തൊടുമർമ്മങ്ങൾ, അതിൽ വരുന്ന മറുതട്ടിനെ കുറിച്ചാണ് ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്. അത് കളർ ചിത്രത്തോടുകൂടിയുള്ള പുസ്തകമാണ്. ഇതാണ് മറുതട്ട്, ഇളക്കമുറയുടെ 96 തൊടുമർമ്മങ്ങളുടെ ഇളക്കമുറ തന്നിട്ടുണ്ട്. അടങ്കലുണ്ട്, ബോൺ സെറ്റിംഗ് ഉണ്ട്. ബോൺ സെറ്റിംഗ് അടുത്തതായി ഇതാണ്. ബോൺ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 96 തൊടുമർമ്മക്ഷതം വരുന്നതിൻ്റെ മറുതട്ട് ഇളക്കമുറ അടങ്കലുമാണ് അതിനകത്ത്. ഇതല്ല, വീണ്ടും നമ്മൾ പരിശീലനത്തിനിടയ്ക്ക് കയ്യോ കാലോ കോഴയോ ഒക്കെ തെറ്റിയാൽ അതെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളതിൻ്റെ അതൊരു പ്രത്യേകത ഉണ്ട്. ഇത് കളരി മർമ്മ ഇളക്കുമുറയാണ്, ബോൺ സെറ്റിംഗ് ആണെങ്കിലും ഇളക്കുമുറയ്ക്കാണ്. ഇതിനുള്ള പുസ്തകം ഇതാണ്. ഇപ്പം നമ്മൾ ആദ്യമേ കൈയുടെ കുഴയൊന്ന് തെറ്റിപ്പോകുന്നു, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പുസ്തകത്തിൽ അതേക്കുറിച്ചൊക്കെ നമുക്ക് വിവരങ്ങൾ തരുന്നുണ്ട്. ഇത് ഇളക്കുമുറയുടെ പുസ്തകമാണ്. ഇതാണ് കൈയുടെ കുഴ തെറ്റിപ്പോയ, ഇതാണ് കുഴ കുഴ തെറ്റിപ്പോയാൽ എന്താ ചെയ്യുന്നതെന്നുള്ളതിന് ചികിത്സിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇതാണ് ഒന്ന് ഒന്ന് കണ്ടോ. ഇതിൽ നോക്കി കൃത്യമായിട്ട് ഇങ്ങനെ 4-5 പ്രാവശ്യമാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ കുഴ കൃത്യമായിട്ട് വീഴുക, മിന്നിട്ടുകളെ വീണ്ടും ഇതൊക്കെ മാറാം. രണ്ടാമത് ചെയ്യുന്ന കാലിൻ്റെയാണ്. കാലിൻ്റെ കുഴ തെറ്റുമ്പോൾ ഇത് കാലിൻ്റെ കുഴ തെറ്റി, അരയിൽ നിന്ന് അര ഭാഗത്ത് നിന്ന് കാലിൻ്റെ കുഴ തെറ്റി. ഇത് 4-5 ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിലേ ഉണ്ട്. പക്ഷേ അത്യാവശ്യമുള്ള കാര്യം മാത്രമേ നമ്മൾ ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നുള്ളൂ. ഉണ്ടോ, കാലിൻ്റെ കുഴ തെറ്റിയാൽ ഇങ്ങനെയാണ് ആ കുഴ ശരിയാക്കുന്നത്. രണ്ട്, അടുത്തത് നമ്മൾ ചെയ്യുന്നത് പിന്നലാണ്, നടുവ് മിന്നൽ. നടുവ് മിന്നിയാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നടുവ് മിന്നലിന് ചെയ്യേണ്ടത് ഇതേ രീതിയിലാണ്. ഇതാ ഈ രീതിയിലാണ് നടുവ് മിന്നലിന് നമ്മൾ പഠിപ്പിക്കുന്നത്. നടുവ് മിന്നലിന് നമ്മൾ ചികിത്സിക്കേണ്ട രീതി നിങ്ങൾ പ്രത്യേകം കാണിച്ചു തന്നതിൻ്റെ നടുവ് വെട്ടൽ വന്നാൽ ഇതേപോലെയാണ്. 4-5 ട്രിപ്പ് ചെയ്യണം. ഒന്ന് കൈ ഇതുപോലെ കൈ വെച്ച് ഉയർത്തുക, രണ്ട് ഇതുപോലെ ഉയർത്തുക, മൂന്ന് നോക്കി ഒരു ചരി ചേർത്തുക, ഇനി മൂന്ന്. ഇതെല്ലാം കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിച്ച് തരും. ഓക്കെ, പിന്നീട് വരുന്ന കഴുത്തുളുക്ക്. ഈ കഴുത്ത് തിരിയാൻ പറ്റാതെ വരിക. കഴുത്തുളുക്കെന്ന് ചെയ്യുന്നത് ഇതാണ്. ഇതിൽ 4-5 വിധത്തിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതിൽ രണ്ടെണ്ണേ തരുന്നിട്ടുള്ളൂ, പക്ഷേ ബാക്കി ഭാഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതുണ്ടോ, കഴുത്ത് ക്ലിയറാക്കുന്നത്, ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഈ വക കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന അത് പ്രത്യേകമാണ് പഠിപ്പിക്കുന്നത്. അതിന് ഈ ഇതിൻ്റെ ചികിത്സയ്ക്കാണ് കോയമ്പത്തൂർ 5 ദിവസത്തെ ക്ലാസ്. ഇത് ബോൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് അതിൻ്റെ മെയിനായിട്ടത് പഠിപ്പിക്കുന്നത്. ഡോക്ടർമാർ വേറെ 4 പേരുണ്ട്. 4 ഡോക്ടർമാരുടെ മെയിൻ ക്ലാസ്സാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിൽ ഇത് സനോജ് ഗുരുക്കളാണ് ഇത് ക്ലിയറായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നമുക്ക് അതിസമയമുണ്ട്. ഈ ഒരു പരിശീലനം കോയമ്പത്തൂരിൽ 12-ാം തീയതി മുതൽ 5 ദിവസം ക്യാമ്പുണ്ട്. അതിൽ നിങ്ങൾ വരികയാണെങ്കിൽ അതിൽ ഫോൺ നമ്പർ തരുന്നുണ്ട്. അദ്ദേഹം വേറെ കൊൽക്കട്ട എന്നുള്ളൊരു വലിയ പേരുള്ള ഡോക്ടർമാരാണ് വരുന്നത്. അവരെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ പരിശീലിപ്പിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് വിവരങ്ങൾ ഉണ്ട്. ഈ കുഴതെറ്റൽ ഇതേ കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിക്കും. അതിനുവേണ്ടി 5 ദിവസമൊക്കെ ക്യാമ്പുണ്ട്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വരാം. കോയമ്പത്തൂർ ബാക്കി വിവരങ്ങളെല്ലാം സനോജ് ഗുരുക്കളുടെ ആ നമ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ ഞാനും തരാം. ആ നമ്പർ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ നേരിട്ട് സനോജ് ഗുരുക്കളുടെ വീഡിയോയിലുണ്ട്, യൂട്യൂബിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ നമുക്ക് ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റും. നന്ദി, നമസ്കാരം.